നമസ്കാരം. ഹിസ്ബുള്ള ഭീകര സംഘടനയെ നിലംപരിശാക്കുന്നതുവരെ തങ്ങളുടെ പോരാട്ടം ശക്തമായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ സൈനിക മേധാവി. ഹിസ്ബുള്ള തീവ്രവാദികൾ എത്ര ശ്രമിച്ചാലും ഇസ്രായേലിനെ തൊടാൻ പോലും കഴിയുകയില്ല എന്ന് അവരെ ഇതിനോടകം തന്നെ തങ്ങൾ ബോധ്യപ്പെടുത്തിയതായി സൈനിക മേധാവി വ്യക്തമാക്കി. ഒരു F-15 വിമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈനിക മേധാവിയായ ലെഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഈ പ്രഖ്യാപനം നടത്തിയത്. ഇത് ഹിസ്ബുള്ളയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞങ്ങളുടെ കൈവശം F-15 വിമാനങ്ങളുടെ തന്നെ നീണ്ട നിരയുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ പ്രത്യാക്രമണം അതിരൂക്ഷമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയത്. കൂടാതെ വടക്കൻ അതിർത്തിയിലുള്ള ജനങ്ങളെ എത്രയും വേഗം തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഇപ്പോൾ തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഹലേവി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ലെബനനിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ ഇവിടെ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഒഴിപ്പിച്ചത്. അവരെ എത്രയും വേഗം തിരികെ കൊണ്ടുവന്ന് ഇവിടെ പുനരധിവസിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുക, ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഈ ഒരു ആക്രമണ പരമ്പര തന്നെ അവർ നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും തങ്ങൾ ആക്രമണം ശക്തമാക്കും എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന നേതാക്കളിനെ അവശേഷിക്കുന്നത് ഹസൻ നസ്റുള്ള മാത്രമാണ്. ഇയാൾ എവിടെയാണ് എന്ന് ആർക്കും അറിയുകയുമില്ല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ സ്ഫോടന പരമ്പരകളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇസ്രായേലിൻ്റെ വിശ്വാസവും. കാരണം ഹിസ്ബുള്ളയുടെ പ്രധാന കേഡറുകൾക്ക് മാത്രമാണ് പേജറുകളും മറ്റും ലഭിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ പ്രവർത്തകർക്ക് അധികം ലഭിച്ചതായി സാധ്യത കാണുന്നില്ല. എങ്കിലും അത് കൈവശമുണ്ടായിരുന്നവർ ഭൂരിപക്ഷം പേരും ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ അതിഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഉറപ്പാണ്. ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്ക് സംവിധാനം മൊത്തം ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറം ലോകവുമായും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യവും ഹലേവി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം അഖീൽ എന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളുടെ മരണം തീവ്രവാദികളെ പിടിച്ചുകുലുക്കിയതായി ഹലേവി ചൂണ്ടിക്കാട്ടി. വെസ്റ്റ് ബാങ്കിലെ ഗലീലി പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ ഹിസ്ബുള്ള ശക്തമായി നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. ഇബ്രാഹിം അഖീൽ തന്നെയാണ് ഈ നടപടികൾക്ക് പ്രധാനമായും നേതൃത്വം വഹിച്ചിരുന്നത്. ഇയാളെ വധിക്കുകയും അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളെല്ലാം തന്നെ ഒന്നിൽ വധിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലാവുകയോ ചെയ്തതോടെ ഈ ശ്രമം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന സംഘർഷത്തിന് ഇതോടുകൂടി ഒരു അറുതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഹിസ്ബുള്ള തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട സമയത്ത് അവരുടെ ഉന്നതതല യോഗം നടക്കുകയായിരുന്നു എന്നും വീണ്ടും ഇസ്രായേലിലേക്ക് കടന്നു കയറി കഴിഞ്ഞ October 7 ചെയ്തതുപോലെ ഒരു ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിടുന്നതിനിടയിലാണ് തങ്ങളവരെ ആക്രമിച്ച് വധിച്ചത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹമാസ് പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതായ ഒരവസ്ഥയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. മാത്രമല്ല, ഇറാനിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വൻതോതിലുള്ള സഹായവുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്താൻ തങ്ങൾക്ക് ഉപകരിക്കും എന്നായിരിക്കാം ഒരുപക്ഷെ അവർ കരുതിയത്. പക്ഷേ പെട്ടെന്നുണ്ടായ ഈ ഒരു ആക്രമണം ഹിസ്ബുള്ളയെ അവരെ ചിതറിപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പരസ്പരം ബന്ധപ്പെടാൻ പോലും കഴിയാതെ ഇനി അങ്ങോട്ട് ഒരു പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ. ഇസ്രായേൽ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ആരെയും തങ്ങൾ വെറുതെ വിടുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നിരവധി ഹിസ്ബുള്ള തീവ്രവാദ നേതാക്കളെ ഒരുമിച്ച് വധിച്ചത് എന്നും ഹലേവി ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ ജനതയോട് തങ്ങൾ കാട്ടിയ ക്രൂരതകൾക്ക് വലിയ വില ഹിസ്ബുള്ള നൽകേണ്ടി വരും എന്ന് ഒന്നുകൂടി ഹലേവി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നും ഹലേവി അവകാശപ്പെട്ടു. ഏതായാലും ഹലേവിയുടെ സന്ദേശം ഇസ്രായേൽ സൈന്യത്തിന് കൂടി നൽകുന്ന ഒരു ആത്മവിശ്വാസമാണ്. നേരത്തെ പലവട്ടം ഹമാസും ഹിസ്ബുള്ള തീവ്രവാദികളും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയെങ്കിലും അവർക്ക് പൂർണ്ണമായും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അതല്ലെങ്കിൽ അവിടെ ജനങ്ങളെ ഒരുപാട് പേരെ കൊല്ലാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇതിനിറങ്ങിയാൽ ആക്രമണം പ്രത്യാക്രമണമൊക്കെ തന്നെ അതിശക്തമായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹലേവിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.